ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ആദ്യമായി നമുക്ക് മാർക്കറ്റിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. നിഫ്റ്റി സെൻസെക്സ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ഏഷ്യൻ മാർക്കറ്റും ഇന്ന് റെഡിലാണ് അടച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ്. കൂടാതെ തന്നെ യു എസ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. യു എസിലെ ഗവർണറായിട്ടുള്ള ക്രിസ്റ്റഫർ വാലർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സെൻട്രൽ ബാങ്ക് ഇനിയും ഫർദറായിട്ട് ഇൻട്രസ്റ്റ് ഹൈക്ക് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഹൈക്ക് ചെയ്തേക്കാം എന്നുള്ള ഒരു പ്രസ്താവന. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ വീക്കായിട്ടുള്ളൊരു മൺസൂൺ ആണ്. കൂടാതെ തന്നെ ഡോളർ വളരെയധികം ശക്തി ആർജിക്കുന്നുണ്ട്. അത് മാർക്കറ്റിന് വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻസായിട്ട് കറൻ്റ്ലി വന്നിരിക്കുകയാണ്. വിശദമായിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കാം. നിഫ്റ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 36 പോയിൻറ്റിൻ്റെ ഒരു സ്ലൈറ്റ്ലി റാലി. സെൻസെക്സ് 100 പോയിൻറ്റിൻ്റെ റാലി. ബാങ്ക് നിഫ്റ്റി ആവട്ടെ 123 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഫോള് രേഖപ്പെടുത്തി. എങ്കിൽ കൂടിയും ബാങ്ക് നിഫ്റ്റി വളരെ സ്മൂത്തായിട്ടാണ് ഇന്ന് എക്സ്പയറി ആയിട്ടുള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഒരു 0.25% ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു. ഇന്ന് മാത്രമല്ല, തിങ്കളാഴ്ച മിഡ് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടായിരുന്നു, ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ, നാളെ നിഫ്റ്റി, മറ്റന്നാൾ വെള്ളിയാഴ്ച സെൻസെക്സ്. അങ്ങനെ 5 ദിവസവും 5 എക്സ്പയറിയാണുള്ളത്. നമ്മുടെ പുതിയ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഈ 5 എക്സ്പയറി സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിലും കാലിക്കറ്റിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, എസ്പെഷ്യലി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1025 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1024 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് എസ്പെഷ്യലി ടാറ്റ കൺസ്യൂമർ ആണ്. ന്യൂസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏകദേശം 4%, ഡിവിസിലാബ് 1.5%, ഭാരത് എയർടെൽ 1.5%, സിപ്ല 1.5%, HDFC ബാങ്ക് 1.5%ത്തിൻ്റെ റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോളായ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് 1.5%, ഹിൻഡൽകോ 1.5%, ടാറ്റ സ്റ്റീൽ 1.5%, NTPCയും ICC ബാങ്കും 1% വീതം ഫോള് രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച, സോറി, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 347 പോയിൻറ്റ് ഫോൾ രേഖപ്പെടുത്തി. 44,274 സപ്പോർട്ട് എടുത്തു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ബാങ്ക് നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി. 44,468 ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി ആവട്ടെ തിങ്കളാഴ്ച ആ ഓപ്പണിംഗ് അത് തന്നെ ഇന്ന് സപ്പോർട്ട് എടുത്തു, 19,500. അതിൽ നിന്ന് അതിനുശേഷം ശക്തമായൊരു റാലി അവസാന ആ ഒരു ഹാഫ് ആൻ അവറിൽ കണ്ടു. 19,618 ഒരു ക്ലോസ് നടത്തി. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത മണി ഉള്ളത് 19,650 ആണ്. 19,500 പുട്ട് സൈഡിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു റെഡ് ക്യാൻഡിൽ കാണാം. അത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ്. 19,500 മേജർ സപ്പോർട്ട് സോണായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് അടിസ്ഥാനത്തിൽ വരുന്നത്. റെസിസ്റ്റൻസായിട്ട് ഇപ്പോൾ ഉള്ളത് 19,700 എന്ന റേഞ്ചാണ്. മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ 19,550 എക്സ്പെക്റ്റഡ് എക്സ്പയറി കാണുന്നത്. പൊതുവേ റൈറ്റ് സൈഡിൽ കുറച്ച് ആളുകളാണ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ ആളുകളുള്ളത്. അതായത് പുട്ടി ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. മാർക്കറ്റ് പൊതുവേ സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ് എന്ന് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് G20 സബ്മിറ്റ് ഇന്ത്യയിൽ നടക്കുകയാണ്. ഈ ഒരു സെപ്റ്റംബർ മാസം 9 തീയതികളിലാണ് നടക്കുന്നത്. ഈ ഒരു G20 ഏകദേശം ഒരു 85 ഗ്ലോബൽ GDPയുടെ ഏകദേശം ഒരു 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 75% ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ഈ ഒരു സബ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, സൗത്ത് കൊറിയ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, UK, US, കൂടാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഇത്തവണ ആദിത്യം വഹിക്കുന്നത് നമ്മൾ ഇന്ത്യയാണ്. ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു G20 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്, മാർക്കറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയത്തിനും വളരെയധികം പ്രസക്തി ഉണ്ടാകും. ഇനി ആദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, സ്റ്റോക്ക് ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു പുതിയ കരാർ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ എൽ ഐ സി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എൽ ഐ സി എൻ്റെ ഹോൾഡിങ്സിലുള്ള കമ്പനിയാണ്. ഏറെ നാളുകൾക്ക് ശേഷം എൽ ഐ സി ഇപ്പോൾ പച്ച കത്തി എന്നുള്ളതാണ് നമ്മൾ എൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഹോൾഡിങ്സിൽ, നിങ്ങളുടെയും ഹോൾഡിങ്സിൽ പോസിറ്റീവ് ആയിരിക്കാം സാധ്യത. കാരണം ഈ ഒരു സ്റ്റോക്ക് 527 ലോ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഈ ഒരു സ്റ്റോക്ക് 527 ലോ പോയ സമയത്ത് സ്റ്റോക്കിൻ്റെ ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള ഏകദേശം ഒരു 985 റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 67% ഫോൾ ആയ ഒരു സിറ്റുവേഷനാണ് 527 ലോ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ 527 ലോയിൽ നിന്ന് 27% സ്റ്റോക്ക് ഇപ്പോൾ റിക്കവർ ചെയ്തു. എങ്കിലും സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത പ്രൈസിൽ നിന്ന് സ്റ്റിൽ 27% അതായത് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത പ്രൈസിൽ നിന്ന് സ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്നത് 27%. ഏകദേശം 67 പോയി, 67 നിന്ന് 27 റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കയറിയ ആളുകൾക്കൊക്കെ വളരെയധികം ഗുണകരമാണ്. ഇഷ്യൂ പ്രൈസിൽ കയറിയ ആളുകൾ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഷുഗർ സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസി നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഷുഗറിൻ്റെ എല്ലാം തന്നെ കുറവ് അല്ലെങ്കിൽ ഡെഫിസിറ്റി ഏകദേശം 5.4 മില്യൺ ടൺ ആകും വരും നാളുകളിൽ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും FMCG പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വളരെയധികം ബ്രാൻഡഡ് ചെയ്ത് ആളുകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഉപഭോഗം വളരെയധികം കൂടുന്നുണ്ട്, എസ്പെഷ്യലി ബിസ്ക്കറ്റ് പോലെയുള്ള ആ ഒരു സംഗതിയിൽ. അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ എല്ലാം തന്നെ ലഭ്യതക്കുറവ് ഉണ്ടാകും എന്നുള്ളതാണ്. ബ്രസീലിൽ നമ്മൾ കണ്ടു വരൾച്ച കാരണം ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഷുഗർ ഇന്ത്യ അതുകൊണ്ട് കറൻ്റ് എക്സ്പോർട്ടെല്ലാം തന്നെ ചെറിയ രീതിയിൽ നിയന്ത്രണം വരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ പെട്രോളിൻ്റെ എത്തനോൾ അംശത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ആവശ്യകത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഷുഗർ കമ്പനീസിന് ഗുണകരമാണ്. ബിസ്ക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ITC ഇന്ന് ഒരു പ്രത്യേക രീതിയിലൊരു ഒരു പെനാൽറ്റി കിട്ടി. കൺസ്യൂമർ കോർട്ട് ചെന്നൈയിൽ നിന്നൊരു വ്യക്തി ITC ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ 16 ബിസ്ക്കറ്റ് ഉണ്ടാകേണ്ടതായിരുന്നു, 15 ഉള്ളൂ. അദ്ദേഹം കംപ്ലയിൻ്റ് ചെയ്തു, 1,00,000 രൂപ പിഴ ചുമത്താനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഇനി IPOയിലൊക്കെ നോക്കുമ്പോൾ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ IPO ഓപ്പൺ ആവുന്നുണ്ട്. IPO ഡിവിഡൻഡ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾ പെയ്ഡ് ചെയ്ത് ഒരു ആപ്പിൻ്റെ പുറകെ പോകേണ്ട, നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് ഉണ്ട്. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ഈ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആപ്പിൾ ഉപഭോക്താക്കൾക്ക് നമുക്കത് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല, വളരെ കോസ്റ്റ്ലി ആണ്. കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് ആപ്പിളിന് വേണ്ടിയിട്ട്. ജിയോ ഫിനാൻസ് നമ്മൾ കഴിഞ്ഞത് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ Nifty 50 ഒഴിവാക്കിയിട്ടുണ്ട്. ലാർജ് ഗ്യാപ്പിൽ ഇൻക്ലൂഷൻ വന്നേക്കാം. Nifty 50 ഒഴിവാക്കിയ ന്യൂസ് ഏകദേശം സ്റ്റോക്ക് 2% ഇടിവ് രേഖപ്പെടുത്തി. ലെമൺ ട്രീ ഹോട്ടലിൽ 48 റൂമുകൾ ഷിംലയിൽ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. TCSന് ഒരു സുപ്രധാന ഓർഡർ കിട്ടിയിട്ടുണ്ട്. TCS GLR അതായത് ജാഗ്വർ ലാൻഡ് റോവറായിട്ട്, ടാറ്റാ ഗ്രൂപ്പിൻ്റെ ജാഗ്വർ ലാൻഡ് റോവറായിട്ട് ഏകദേശം $800 മില്യൺ ഒരു ലാർജ് ഡീൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് ഈ GLR IT കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് TCS ആയിരിക്കും. റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂം ഇന്ന് റാലി രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ് Nifty 50. പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാൽഡ്രീം എന്ന് പറയുന്ന ഒരു സ്നാക്സ് കമ്പനി, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മിക്സറുകൾ സ്നാക്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ 51% സ്റ്റേക്ക് ടാറ്റ കൺസ്യൂമർ അക്യൂർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. HCL ടെക്ക് മറ്റൊരു IT കമ്പനി, ഇവർ എൽഡ്രൈസ് സെലക്ട് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ABB ഇന്ത്യയും ടാറ്റാ സ്റ്റീലും തമ്മിൽ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു സുപ്രധാനമായിട്ടുള്ള അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. EDA മമ്മ എന്ന് പറയുന്ന ഒരു ചിൽഡ്രൻസ് ക്ലോത്ത് കമ്പനി, ആരുടെ കമ്പനിയാണ്, ആലിയ ഭട്ട് എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസിൻ്റെ കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഏകദേശം 51% സ്റ്റേക്ക് ഇവർ റിലയൻസിൻ്റെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന റിലയൻസിൻ്റെ റീറ്റെയിൽ വിങ് അക്യൂർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാം. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസ്, ഗോൾഡ് $1,926 പെർ ഔൺസ്, ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ $82.77, ബ്രണ്ട് ഓയിൽ $89.65 പെർ ബാരൽ. ഓസ്ട്രേലിയ മാർക്കറ്റ് ഇടിഞ്ഞു, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ഇടിഞ്ഞു, ജപ്പാൻ സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റുകൾ റെഡിലാണ്. റഷ്യൻ മാർക്കറ്റ് MOEX റെഡിലാണ്. ബിറ്റ്കോയിൻ 25,700 റേഞ്ച്, ഇന്ത്യ വിക്സ് 1.27 റേഞ്ചിലേക്ക് എത്തി 10.67. ഇന്ന് ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വിക്സ് കുഴിച്ച് താഴേക്ക് പോകണം, അത്രക്കും
താഴ്ന്ന് താഴ്ന്ന് പോയി ഇന്ത്യ വിക്സ് പ്രീമിയം എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. നിഫ്റ്റിയിലൊക്കെ കണ്ടു 19,000 1 രൂപ, 19,900 ഒരു രൂപ. സെല്ലേഴ്സിനൊക്കെ വളരെയധികം കുറഞ്ഞ പ്രീമിയമാണ് ഇപ്പോൾ ഉള്ളൂ. ഡോ ഫ്യൂച്ചർ റെഡിലാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസ് ആയിട്ട് നാളെ രാവിലെ 7 PM എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.